റിലയൻസിന്റെ ഏജന്റന്മാരാണെന്നും പറഞ്ഞാണ് ഇയാൾ വരുന്നത്. റിലയൻസ് കമ്പനിയുടെ ഏജന്റന്മാര് എം ഫൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് റിലയൻസുമായി ചർച്ച ചെയ്ത് 750 കോടിക്ക് വാങ്ങാൻ റിലയൻസ് തീരുമാനിച്ചു. അതുകൊണ്ട് അതിന്റെ കച്ചവടമായ പാർട്ണറാക്കാം, 2 കോടി രൂപ തരണമെന്ന് പറഞ്ഞു 55 ലക്ഷം ഡോക്ടർ കൊടുത്തു. അതുവരെ പിന്നെ മുങ്ങിക്കളഞ്ഞു. പിന്നെ ഇത് ഇതുപോലെ ഇയാൾ നേരത്തെ ഈ റൈസ് ഫുള്ളർ ബിസിനസ്സിന് പോയി ഈ പണമിടപാടുകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട തിരൂരും അതുപോലെ തന്നെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളും കേസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അയാൾക്ക് കണ്ണൂര്, മട്ടന്നൂര്, തലശ്ശേരി, കോഴിക്കോട്, തൃശ്ശൂര്, എറണാകുളം, എനിക്കറിയാവുന്നത് ഇപ്പോൾ കേസുള്ളത് തിരൂര് കേസുള്ളത് അറിയാം പോലീസ് സ്റ്റേഷനില്. കയ്പമംഗലത്ത് കേസുള്ളതായിട്ട് ഞാൻ മനസ്സിലായിട്ടുണ്ട് അന്വേഷണത്തില്. പിന്നെ എവിടെങ്കിലും കേസുകൾ പുതിയ സ്ഥലങ്ങളിൽ പഴയ സ്ഥലങ്ങളിലോ കേസുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ പുതിയ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത് പലരെ സമീപിച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത് ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരെ. പക്ഷെ അവരാരും പൈസ കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. എങ്കിൽ നമ്മൾ ഇവന്മാരുടെ വേറെ ബോട്ട്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവന്മാരുടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെങ്കിലും ഇനി ഇപ്പം വാർത്ത വരുമ്പോൾ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. നമ്മൾ ഇതിന് യാതൊരുവിധ കേസുകളുടെ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ വിട്ടുവീഴ്ചകളും ചെയ്യാറില്ലല്ലോ. കേസുകൾ വന്നാൽ അവരുടെ പേരിൽ ശക്തമായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഈ സിറ്റിക്കകത്ത് അങ്ങനെ അനധികൃതമായ ആവശ്യമില്ലാത്തൊരു വ്യവഹാരത്തിന് വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കണമല്ലോ. അതാണല്ലോ സെക്യൂരിറ്റി. ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രമാദമായ കേസുകളൊക്കെ പിടിച്ചത് താങ്കളുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിലാണ്. അതാ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു നീതിബോധത്തിലാണ് നമ്മൾ നേതൃത്വം കൊടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് അപ്രീഷിയേഷൻ തന്നതിൽ വളരെ സന്തോഷം. വളരെ തീർച്ചയായിട്ടും ഞങ്ങളത് ഗൗരവമായിട്ടാണ് കാണുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് തന്നെ അത് ധാരാളം പേര് പറയുന്ന മാതിരി വലിയൊരു തട്ടിപ്പിന്റെ ഒരു തുടക്കമാണ് അവിടെ ഉള്ളത് ഈ ഇവന്റെ പേരിലുള്ളത്. അതായത് വളരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് നടപടികൾ ഉണ്ടാകുമെന്ന് നന്ദകുമാറിന് തന്നെ നേരത്തെ സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതെ അതെ, എന്റെ കേസിൽ വളരെ ശക്തമായ നടപടി എടുക്കുകയും അവർ അറിയിക്കുകയും അത്രമാത്രം ചിന്തിച്ചാൽ മതി. തീർച്ചയായും. അപ്പൊ ആ നീതിബോധത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതിന് വേണ്ട പ്രോത്സാഹനം തരുന്നതിൽ സന്തോഷം. തീർച്ചയായിട്ടും താങ്കൾ വളരെ സുസ്ഥിരമായ സേവനം നടത്തുന്നത് യാതൊരു സംശയവും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു സനീഷ് എന്ന് പറയുന്ന ആള് നടത്തിയിട്ടുള്ള 1200 പെൺകുട്ടികളെ, അത് ആരും പരാതി തരാതെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്ത കേസാണ്. എനിക്കൊരു രഹസ്യ വിവരം കിട്ടി, അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. അവരെ പേടിച്ചിരുന്നുണ്ട്. അത് പല പെൺകുട്ടികളും പേടിച്ചിട്ടാണ് പുറത്തു വരുന്നത്. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഞാൻ അവരെ അന്വേഷിച്ച് കണ്ടെത്തി, അവർക്ക് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുത്ത് അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടത് നടപടിയെടുത്തത്. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ ലാൽജിയുമായിട്ടുള്ള സംഭാഷണമാണ്. അദ്ദേഹം വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്, വാർത്തകൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഈ അടുത്ത കാലത്താണ് സനീഷ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ തട്ടിപ്പുകാരൻ അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സനീഷ് എന്ന് പറയുന്ന ആൾ 200 സ്ത്രീകളെ, വീട്ടമ്മമാരെ, യുവതികളെ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തി അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട വീഡിയോകളെടുത്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വർണം, അവരുടെ സ്വർണവും മറ്റ് സമ്പത്തുകളും പണവും ആ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിട്ടുള്ള വലിയ വില്ലനായിരുന്നു. ആ അതിൻ്റെ സ്റ്റോറി നമ്മൾ ക്രൈം ചെയ്തിരുന്നു. അതിന് മുമ്പായിട്ട് ഇൻ്റർനാഷണലായ തട്ടിപ്പുകാരനായ ജേക്കബ് ജെറീനിയെ എൻ്റെ പരാതിയിൽ അദ്ദേഹം അതിവിരുദ്ധമായി അറസ്റ്റ് ചെയ്തിട്ടുള്ള കഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റൈസ് പുള്ളർ തട്ടിപ്പ് രാജാവായ റുവൈസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പുതിയ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്, അദ്ദേഹം വാർത്തയിൽ ഇടം പിടിക്കുന്നത്. റുവൈസ് എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 തട്ടിപ്പുകാരനാണ്. റൈസ് പുള്ളർ എന്ന് പറയുന്നത് അതിലൊരു കോപ്പർ പാത്രങ്ങളിൽ പവർ ഉണ്ടെന്ന് കാണിച്ച് അതിന് 1,000,000,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ആളുകളെ വശീകരിച്ച് ആ 10 കോടി രൂപ കാണിക്കൂ, നിങ്ങൾക്ക് ഈ ഇത് നൽകാം, നിങ്ങൾക്കിത് ആദ്യം 10 കോടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എത്ര ആയിരം കോടിയാണോ 5000 കോടിയാണോ അത് കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്ന ആളാണ് ഇദ്ദേഹം. പല കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം മട്ടന്നൂർ സ്വദേശിയാണ്. തലശ്ശേരിയിലും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തും മഞ്ചേരിയിലും തൃശ്ശൂരിലും എറണാകുളത്തുമെല്ലാം താമസിച്ച് തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് ഈ റുവൈസിനുള്ള. IT വിദഗ്ധനായ അദ്ദേഹം ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റിലയൻസ് കമ്പനിയുടെ ആളാണെന്ന് പറഞ്ഞ് ആകാശ് റിലയൻസിൻ്റെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് അവർ തുടങ്ങുന്ന മെഡിക്കൽ സംരംഭത്തിൽ പുതിയ M5 സോഫ്റ്റ്വെയർ എന്ന പേരിലുള്ള സോഫ്റ്റ്വെയർ രൂപീകരിക്കാൻ പണം വേണമെന്ന് പറഞ്ഞ് എറണാകുളം കലൂരിലുള്ള കറുകപ്പള്ളിയിലെ ആൽഫ ENT ഹോസ്പിറ്റലിലെ ഉടമയായ നൌഷാദിനെ 52 ലക്ഷം രൂപ പറ്റിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 52 ലക്ഷം രൂപ പറ്റിക്കുന്നതിന് പിന്നിൽ അദ്ദേഹം വിശ്വസിപ്പിച്ചിട്ടുള്ളത് ഈ ഗുണ്ടാസംഘം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് 750 കോടിയുടെ ഒരു പദ്ധതി എയർലൈൻസ് കമ്പനി ഇവിടെ തുടങ്ങാൻ പോണു. അതിൽ 52 ലക്ഷം മുടക്കിക്കഴിഞ്ഞാൽ 750 കോടിയുടെ 10% ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 9.48 കോടി രൂപ അവർ നിക്ഷേപിച്ചുവെന്ന് 52 ലക്ഷം കോടി വേണമെന്ന് വളരെ അതിവിദഗ്ധമായി പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിൻ്റെ തെളിവുകളെല്ലാം കാണിക്കുകയും പണം നിക്ഷേപിച്ചതിൻ്റെ കൃത്യമായ തെളിവുകൾ കാണിക്കുകയും അങ്ങനെ വിശ്വസിപ്പിച്ച് റിലയൻസ് കമ്പനിയുടെ ആകാശ് റിലയൻസിൻ്റെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം നൌഷാദ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള കലൂരുള്ള ഡോക്ടറിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ള. 5-അംഗ സംഘമാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. റുവൈസ് എന്ന് പറയുന്ന ആൾ കേരളത്തിലെ ഈ റൈസ് പുളർ മേഖലയിലെ തട്ടിപ്പിനെ പോലെ തന്നെ IT മേഖലയിലെ വിദഗ്ധനാണ്. അദ്ദേഹം കണ്ണൂർ തലശ്ശേരി മട്ടന്നൂരിലുള്ള ഷാറൂഖ് മൻസറിൽ മൊയ്തീൻ മകൻ 31 വയസ്സുള്ള ആളാണ് ഈ റുവൈസ്. അതേപോലെ കോട്ടയം ഈരാറ്റുപേട്ട വാഴമറ്റം കുഴിയിൽ കാലക്കുടിയിൽ വീട്ടിൽ അലിയാർ മകൻ 30 വയസ്സാണ് സനൂപ് അലിയാറാണ് രണ്ടാമത്തെ ഈ ഗുണ്ടാസംഘത്തിന് കൂടെ ഉണ്ടായിരുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട വാട്ടക്കാലയിൽ ചായ്പറമ്പിൽ ഹൗസിൽ ലത്തീഫ് മകൻ ഫാസിൽ 29 വയസ്സാണ് മൂന്നാമത്തെ പ്രതിയായിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ ചേക്കുളം PO പാറക്കണ്ടി വിളപ്പിൽ അബൂ മകൻ ഇല്യാസാണ് 29 വയസ്സുള്ളതാണ് നാലാമത്തെ പ്രതിയായിട്ടുള്ളത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കോട്ടയിൽ PO ഷാദുലിപ്പള്ളി സമീപം KT ഫാസിൽ മുസ്തഫ മകൻ 28 അസീൽ KT 5-ാമത്തെ പ്രതിയായിട്ടുള്ളത്. ഈ സംഘത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളം പോലീസ് കമ്മീഷണറായ നാഗരാജു PS കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐശ്വര്യ ഡോങ്ക്രിയെ DCP കൈമാറുകയും അത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ലാൽജിക്ക് കൈമാറുകയും ചെയ്തോടുകൂടിയിട്ടാണ് ഇത് വളരെ അതിവിദഗ്ധമായി അതിരഹസ്യമായി വളരെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്ത്രപരമായി പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ വന്ന ഒരു കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് ആ കാറിൻ്റെ ഉടമയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഉവൈസിന് അദ്ദേഹം കാർ കൊടുത്തിരുന്നുവെന്നും ഉവൈസാണ് കാർ ഉപയോഗിച്ചിരുന്നതെന്നുള്ള അതിൻ്റെ ഉടമ പറയുന്നത്. അങ്ങനെ ഉവൈസിനെ കേന്ദ്രീകരിച്ച് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം എറണാകുളം എടപ്പള്ളിയിൽ ബാത്തേൽ കരീം എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നുണ്ടെന്ന് വിവരം കിട്ടുകയും അതിവിദഗ്ധമായി സാഹസികമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞത്. എറണാകുളം നോർത്ത് CI സിബി ടോമിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ലാൽജിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഇതിന് കൂട്ടത്തിലുണ്ടായിരുന്ന SI വിനോയ്, അജയ് കുമാർ, വേണു, CPO അഖിലേഷ്, ലിബിൻ, വിനോദ്, പ്രവീൺ തുടങ്ങിയ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് ഈ കേസിന് അന്വേഷണം പൂർത്തീകരിച്ചത്. ഈ അന്വേഷണം പൂർത്തീകരിച്ച് അറസ്റ്റ് ചെയ്യുന്നവരെ ഒരു കുട്ടിയും പുറത്തറിഞ്ഞിരുന്നില്ല. കാരണം ഈ റുവൈസിന് പോലീസ് സേനയിൽ ഭയങ്കരമായ ബന്ധങ്ങളാണുള്ളത്. ആ ബന്ധങ്ങൾ എവിടെ ഒരു അറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് ലീക്കായി കഴിഞ്ഞാൽ റുവൈസിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപ പലരെയും തട്ടിച്ച്, അതായത് ഈ റൈസ് പുള്ളറിൻ്റെ പേരിൽ തട്ടിച്ച് കോടിക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോടുള്ള ഒരാളിന് 10 കോടി രൂപയാണ് തട്ടിയെടുത്തുള്ളത്. ഒരു BJP നേതാവിൽ നിന്ന് 7 കോടി രൂപയാണ് തട്ടിയെടുത്തുള്ളതെന്ന വിവരമാണ്. ഒരാളെടുത്ത് 5 കോടി തട്ടിയെടുത്തുള്ള വിവരം വരുന്നു. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തിരൂർ പോലീസ് സ്റ്റേഷനിലെ, കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസുണ്ടെന്നുള്ള കാര്യം റുവൈസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെ. എന്തായാലും ഇന്റർനാഷണൽ തട്ടിപ്പുകാരനായ ഗ്ലോബൽ സ്പേസ് മെറ്റൽസ് എന്ന തട്ടിപ്പിൻ്റെ പ്രധാനിയായ ജേക്കബ് ജെറീനി അറസ്റ്റ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചുള്ള പോലീസ് ഓഫീസറാണ് ACP ലാൽജി. എന്തായാലും ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരു വയസ്സനായ ഒരാളെ, ഒരു അബ്ദുൽ കലാമിൻ്റെ ഭക്തനായ ഒരു വയസ്സനായ ഒരു വൃദ്ധനായ ആളെ ഒരു മയക്കുമരുന്ന് ലോബിയിൽ പെട്ട ഒരാൾ ഇടിച്ചു കൊന്ന് യാതൊരു തരത്തിലും തെളിവില്ലാത്ത കാര്യം തെളിയിക്കപ്പെട്ട് അടുത്ത കാലത്ത് തെളിയിച്ചിരുന്നു ACP. ഈ വിധത്തിൽ പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനമായ അദ്ദേഹം എറണാകുളത്ത് ലോക്ക്ഡൗൺ ആയ സമയത്ത് അവിടെ സിറ്റിയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണപ്പൊതികൾ നൽകിയിരുന്നു. അങ്ങനെ പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനവും അതോടൊപ്പം തന്നെ നേട്ടവുമായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പുതിയ കേസന്വേഷണത്തിലെ വഴിത്തിരിവ് എന്തായാലും അഭിമാനിക്കാവുന്നതാണ്.
പോലീസ് സേനയ്ക്ക് ഒന്നടക്കം നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും അഭാവങ്ങളും തീരുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ കുടുങ്ങുന്ന വിദ്യാഭ്യാസം വിവരമുള്ള ഡോക്ടർമാരാണെന്ന് കൂടിയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സംഘം വളരെ അതീവ വിദഗ്ധരായ തട്ടിപ്പുകാരാണെന്നാണ് തെളിയുന്നത്. പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഐ ടി മേഖലയിൽ വിദഗ്ധനായ റുവൈസിൻ്റെ ബുദ്ധിയിൽ നിന്ന് കുബുദ്ധിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എയർലൈൻസ് കമ്പനിയുടെ പേരുപയോഗിച്ച് വളരെ വിദഗ്ധമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പിലെ പേരുകൾ ഉപയോഗിക്കുന്ന വലിയ വലിയ കമ്പനികളുടെ പേരുകളാണ്. ആമസോണിൻ്റെയും മറ്റും പേരുകൾ ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത്. ഇതുപോലെ അതിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ അടുത്ത കാലത്ത് തട്ടിപ്പിനിരയായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റിലയൻസ് കമ്പനിയുടെ പേര് പറഞ്ഞിട്ടാണ്, റിലയൻസ് കമ്പനിയുടെ പേര് ഉപയോഗിച്ചിട്ടാണ് നൌഷാദ് ഡോക്ടറെ, എറണാകുളത്തുള്ള ഇ എൻ ടി സ്പെഷ്യലിസ്റ്റായ നൌഷാദ് ഡോക്ടറെ ഇപ്പോൾ 52 ലക്ഷം രൂപ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളത് വിചിത്രമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ACP ലാൽജിയെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. പോലീസിലെ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ക്രൈം ഉയർത്തിക്കാണിക്കാറുണ്ട്. അതിൽ എറണാകുളം ACP ലാൽജിയുടെ നേതൃത്വത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനും അതേപോലെ നോർത്ത് പോലീസ് സ്റ്റേഷനും നടത്തിയിട്ടുള്ള സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളിപ്പം കണ്ടിന്യൂസ് ആയി സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സേനയ്ക്ക് ആകെ അഭിമാനമാണ് ഈ ലാൽജി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ പോലെയുള്ള പോലീസ് ഓഫീസർമാരെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിടണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പിണറായി വിജയനോട്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്. കാരണം രാഷ്ട്രീയക്കാരുടെയും ഇടനിലക്കാരുടെയും ഉന്നത പോലീസ് ഓഫീസർമാരുടെയും ഇടപെടൽ വരുമ്പോൾ ഇത്തരം കേസ് അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടും, പല പ്രമുഖരായ പ്രതികൾ രക്ഷപ്പെടും. അങ്ങനെയാണ് കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടാറുള്ളത്. ഇവിടെ സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള ചുമതല കിട്ടിയതോടുകൂടി ആരും അറിയാതെ രഹസ്യമായി അന്വേഷണം നടത്തിയത് വഴിയാണ് ഈ ജേക്കബ് ജറീന എന്ന് പറയുന്ന ഇന്റർനാഷണൽ തട്ടിപ്പുകാരനെയും ഇപ്പോൾ റുവൈസ് എന്ന് പറയുന്ന കേരളത്തിലെ റൈസ് പുള്ളർ മേഖലയിലെ തട്ടിപ്പ് വിദഗ്ധനെയും അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് സനീഷ് എന്ന് പറയുന്ന 200 പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നശിപ്പിച്ച് അവരുടെ സ്വർണവും സമ്പത്തും അപമാനവും എല്ലാം കവർന്നെടുത്തിട്ടുള്ള അവരുടെ സ്ഥലവും എല്ലാം കവർന്നെടുത്തിട്ടുള്ള സനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പരമ്പര തന്നെ ക്രൈം ചെയ്യുക അടുത്ത് തന്നെ തുടങ്ങാൻ പോവുകയാണ്. റുവൈസിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന പരമ്പര ഉടനെ തുടങ്ങും. തിരുവനന്തപുരത്ത് ഒരു തട്ടിപ്പുകാരനുണ്ട്, ഇതേപോലെ സുരേന്ദ്രൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ക്രൈം പുറത്തുവിടും. കേരളത്തിൽ റൈസ് പുള്ളറിൻ്റെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. റൈസ് പുള്ളർ യഥാർത്ഥത്തിൽ ഒറിജിനൽ ഉണ്ടെങ്കിലും അത് 99% തട്ടിപ്പ് സാധനങ്ങൾ കാണിച്ച് ജനങ്ങളുടെ പലരെയും പറ്റിച്ച് കോടികളാണ് പലരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കോടികൾ നഷ്ടപ്പെടുക മാത്രമല്ല, അവരെ കുടുംബം തകർന്നു, അവരുടെ സമ്പത്ത് തകർന്നു, അവരുടെ വീട് ജപ്തി ചെയ്ത് പോയി, അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖനായ ഒരാളെയാണ് റുവൈസിനെയാണ് ഇപ്പോൾ ലാൽജി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ കേസിൻ്റെ പ്രത്യേകത. നന്ദി, നമസ്കാരം.